കേരളത്തിൽ അതിഥികൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന, കേരളത്തിലെ ഏറ്റവും മികച്ച ആതിഥേയ സൗകര്യങ്ങളുള്ള, പുസ്തക തലസ്ഥാനം എന്നെല്ലാം ഈ അടുത്ത കാലത്ത് ഖ്യാതി നേടിയ കോഴിക്കോട് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 1952 മുതലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം നിലവിലുണ്ടായിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലായിരുന്നു അത് ഉണ്ടായിരുന്നതെങ്കിലും, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും കോഴിക്കോട് ജില്ലയ്ക്കകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. ഇതൊരു സംവരണ മണ്ഡലമല്ല, പൊതുമണ്ഡലമാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മികച്ച സൗഹൃദ നഗരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ മിഠായി തെരുവിന്റെയും മധുരം കിനിയുന്ന ഒരു സൗഹൃദത്തിന്റെയും ഭക്ഷണത്തിന്റെയും ആതിഥേയ മര്യാദയുടെയും ഒക്കെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വളരെ മികച്ച വിജയം നേടിയ ശ്രീ MK രാഘവൻ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിന്റെ ബാനറിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ MK രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു ഗോഡ്ഫാദർ ഇല്ലാതെ കടന്നു വന്ന വ്യക്തിയാണ്. ജനഹൃദയങ്ങളിലൂടെ പ്രവർത്തന പരിചയത്തിന്റെയും അനുഭവ സമ്പത്തിന്റെയും ഊതിക്കാച്ചിയ ഉലയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം അങ്ങനെ അഭിപ്രായപ്പെട്ടു, എനിക്ക് മാനേജർമാർ ആരും തന്നെ ഇല്ല, എന്നെ ഏത് രാത്രി ഫോൺ വിളിച്ചാലും ആ ഫോൺ എടുക്കുന്നത് ഞാനായിരിക്കും, എന്റെ മണ്ഡലത്തിലെ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്നല്ല. നമുക്ക് കോഴിക്കോടിന്റെ ലോക്സഭാ ചരിത്രത്തെ പരിശോധിച്ചാൽ പലപ്പോഴും മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കൈ നേടാൻ കഴിയാത്ത മണ്ഡലമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറിയ കൂറും ഇടതുപക്ഷത്തിന്റെ കൈവശമാണുള്ളത്. കൊടുവള്ളി ഒഴികെ ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള നിയമസഭാ സീറ്റുകൾ തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവിടെ രാഘവൻ ഇഫക്റ്റ് എന്ന പേരിലൊരു വ്യക്തമായിട്ടുള്ള ഇഫക്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ 2024 കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോഴിക്കോടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചത് രാഘവൻ തന്നെയാണ്. ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ജനകീയമായ ഇടപെടലുകൾ നടത്തിയെന്ന നിലയിലും അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളെ നേരിടാൻ ജനങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങുന്നത്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം, കോൺഗ്രസിന്റെ ബാനറിൽ വീണ്ടും 2024 രാഘവൻ തന്നെ മത്സരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സഖാവ് ഇളമരം കരീം നിലവിലുള്ള രാജ്യസഭാ അംഗമാണ്, തൊഴിലാളി നേതാവാണ്, കേരളത്തിലെ മുൻ വ്യവസായ മന്ത്രിയാണ്, തൊഴിലാളി വർഗ സമരാധിപത്യ സമര ചരിത്രങ്ങളിലൂടെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് അദ്ദേഹം. മാവൂർ ഗോളിയോർ റൈൻസിലെയൊക്കെ തൊഴിലാളിയായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ തൊഴിലാളി നേതാവൊക്കെ ആയിരുന്നു. ഇപ്പോൾ മികച്ച രീതിയിൽ തന്നെ രാജ്യസഭയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ ഇടതുപക്ഷത്തിന് ഈ ഒരു സീറ്റ് ലഭ്യമാകണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ തവണ പ്രദീപ് കുമാറിനെ പോലെയുള്ള സൗമ്യനും ശാന്തശീലനും അതോടൊപ്പം തന്നെ പാർട്ടി വോട്ടുകളെ സമാഹരിക്കാൻ കഴിവുള്ള വ്യക്തി ആയിരുന്നിട്ടുകൂടെ രാഘവന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുമ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടായിരിക്കാം കുറെ കൂടെ സീനിയറായ നിലവിലുള്ള രാജ്യസഭാ അംഗമായിട്ടുള്ള ഇദ്ദേഹത്തെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ ഇറക്കിയിരിക്കുന്നത്. ഇവിടെ നാം കാണുന്ന മറ്റൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്, BJP യുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ MT രമേശ്. MT രമേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ BJP യുടെ സൗമ്യമായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ളതുമായ മുഖങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് അബദ്ധജടിലമായ സംഭാഷണങ്ങളില്ല, അമിതമായ വർഗീയതകളില്ല, മികച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പൊതുസമൂഹത്തെ കൂടെ കരുതലോടെ നിർത്താനും പ്രാപ്തിയുണ്ടെന്ന് തെളിയിച്ച നേതാവാണ് അദ്ദേഹം. അവർക്ക് ലഭ്യമാകാവുന്ന വോട്ടുകൾ എവിടെയും ചോർന്നു പോകാതെ BJP യുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ
ഒരു സജീവ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും, നിയമസഭാ സീറ്റുകളിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും, രാഘവൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എം പി ഫണ്ടിന്റെ വിനിയോഗത്തിലാണെങ്കിലും, പാർലമെന്റിലെ ഹാജറിന്റെ കണക്കിലാണെങ്കിലും, ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ട കാര്യങ്ങളിലാണെങ്കിലും, സമര പരിപാടികളിലാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ വരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്റെ ഒരു നിഗമനം, എം കെ രാഘവൻ തന്നെ വീണ്ടും മികച്ച മാർജിനിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നതും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യവും സാധ്യതകളുമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്.